ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പ്രത്യേക തരം ഹാങ്ങിങ് കോട്ടിനെ കുറിച്ചാണ് കേട്ടോ പറയണത്. നമ്മൾ സാധാരണ മണ്ണിന്റെ ചെടിച്ചട്ടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെടിച്ചട്ടി അല്ലേ ഉപയോഗിക്കണേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചകിരി കൊണ്ടുള്ള ഒരു ഹാങ്ങിങ് പോട്ടിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവർക്കും ജെസ്സീസ് ഗാർഡൻ വോയിസിലേക്ക് സ്വാഗതം. എന്റെ പേര് ജെസ്സി. ഞാൻ ഇനി ആ ഹാങ്ങിങ് പോട്ടുകൾ കുറച്ച് കാണിക്കാട്ടോ. ഇത് കണ്ടോ, ഇവിടെ ചകിരി കൊണ്ടുള്ള ഹാങ്ങിങ് പോട്ടിൽ ചെടികൾ തൂക്കിയിട്ടാണ് നോക്കിയേ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മെറ്റലിന്റെ ഒരു കവറിങ് ആണ്, ഒരു കൂട പോലെയായിരിക്കും. അതില് ഈ ചകിരിയുടെ ലെയർ ഉള്ളിൽ വെച്ചാണ് ഇതിൽ ചെടി നടണത്. ഈ ചകിരി കൊണ്ടുള്ള ഈ ഹാങ്ങിങ് പോട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതിൽ കീടശല്യങ്ങൾ കുറവായിരിക്കും, അതുപോലെ തന്നെ ഇതിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കും, അതുപോലെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. ഇതിന് നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവുമ്പോൾ ചെടിക്ക് നല്ല വേരോട്ടം കിട്ടും, നന്നായിട്ട് ചെടി വളരും. എപ്പോഴും പൂക്കളുള്ള ചെടികൾ ഇതിൽ വെക്കണതാണ് കൂടുതൽ ഭംഗി. ഇതിൻ്റെ ഒരു ഔട്ടർ ഒരു മെറ്റലിൻ്റെ കവറാട്ടോ, എന്നിട്ട് ഇത് തൂക്കിയിടാനായിട്ടൊരു ഹുക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ഇത് വെക്കണത്. ഇത് പല ഷേപ്പിൽ നമുക്കാക്കാം. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ചുമരുമ വെക്കാം, അങ്ങനെ പല ഷേപ്പിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചകിരി കൊണ്ടുള്ള തൊട്ടി ആയതുകൊണ്ട് ഇതിൽ കീടശല്യങ്ങൾ വളരെ കുറവായിരിക്കും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളൊരു 24 മണിക്കൂർ ഈ ചകിരിയുടെ തൊട്ടി വെള്ളത്തിലിടണം. അപ്പം അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും. അതിനുശേഷമാണ് ആ കൊക്കോ ലൈനർ നമ്മൾ ഈ മെറ്റലിൻ്റെ ഉള്ളിൽ വെക്കണേ. എന്നിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് അതിൽ നിറയ്ക്കാണ്. നിറച്ച് കഴിഞ്ഞ് ചെടികൾ നടാം, എന്നിട്ട് നമ്മൾ തൂക്കിയിടാം. അപ്പം അത് നല്ല എയർ സർക്കുലേഷൻ വരും, വേരോട്ടം നന്നായിട്ടുണ്ടാവും, കീടശല്യങ്ങൾ ഉണ്ടാവില്ല. അതാണ് ഈ ചെടിച്ചട്ടി കൊണ്ടുള്ള ഗുണം. നമുക്ക് ചെലവും കുറവാണ്. മറ്റേ ചട്ടികൾ കുറേ കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും. മൺചട്ടി എങ്കിലും പൊട്ടിപ്പോകും, പ്ലാസ്റ്റിക് ഒരു സമയം കഴിയുമ്പോഴും പൊട്ടു വീഴും. ഇതിന് യാതൊരു ചീത്തയാവുന്ന യാതൊരു പ്രശ്നങ്ങളില്ല. ഇത് പിന്നെ 2 കൊല്ലം കഴിയുമ്പോൾ ആ ചെടി, ഇപ്പം നമ്മുടെ ചെടി അത് ചീത്തയായി പോയി എന്ന് വെച്ചു, അപ്പോൾ വേറെ ചെടി നടണമെങ്കിൽ നമ്മൾ ആ മണ്ണ് മാറ്റിയിട്ട് ആ ചകിരി നമ്മൾ വെള്ളത്തിലിട്ട് ആ തൊട്ടി നമ്മൾ കഴുകി പിന്നെയും മണ്ണ് നിറച്ച് നമുക്ക് ചെടി നടാം. അങ്ങനെ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇങ്ങനെ ഒരു മെറ്റലിൻ്റെ തൊട്ടിയുടെ ഉള്ളിലാണ് ഈ കൊക്കോ ലൈനർ ഈ തൊട്ടിയുടെ ഷേപ്പാക്കിയിട്ട് വെക്കുന്നത്. ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. ഇതിന് വെയിറ്റ് ഇല്ല, ഇത് നമുക്കിങ്ങനെ തൂക്കിയിടുകയും ചെയ്യാം. മറ്റേ ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് ചട്ടിക്കും വെയിറ്റ് ആയിരിക്കും, തൂക്കിയിടേണ്ടത് കുറച്ച് കളയുമ്പോൾ പൊട്ടിപ്പോവും. ഇത് യാതൊരു ദോഷങ്ങളില്ല. ഇത് നമ്മുടെ പ്രകൃതിക്കും നല്ലതാണ്. മറ്റേത് പ്ലാസ്റ്റിക് അല്ലേ നമ്മൾ ഉപയോഗിക്കണേ, ഇത് നമ്മുടെ ചകിരി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒറിജിനലാണ്. അപ്പം ഇതിന് എയർ സർക്കുലേഷൻ കിട്ടും, വളരെ നല്ലൊരു ചട്ടിയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത ആഴ്ച ഞാൻ വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം കേട്ടോ.